വയനാട് മക്കിമലയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തു നിർവീര്യമാക്കി. ബോംബ് സ്ക്വാഡാണ് നിർവീര്യമാക്കിയത്. ഇന്നലെ പട്രോളിങ്ങിനിടെയാണ് തണ്ടർ ബോൾട്ട് സംഘം സ്ഫോടക വസ്തു കണ്ടെത്തിയത്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? തലപ്പുഴ മക്കിമലയിലാണ് കഴിഞ്ഞ ദിവസം ജീവിതത്തിൽ വന മേഖലയിൽ കുഴിച്ചിട്ടുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. IED എന്നറിയപ്പെടുന്ന സ്ഫോടക വസ്തുക്കൾ സംശയിക്കുന്നതാണ് കണ്ടെത്തിയത്. വനത്തിന് 150 മീറ്റർ ഓളം വനത്തിനുള്ളിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഏതായാലും ഇന്ന് രാവിലെ കണ്ണൂർ കോഴിക്കോട് നിന്നുള്ള ബോംബ് സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തി രാവിലെ തന്നെ ബോംബ് നിർവീര്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. തണ്ടർബോൾട്ടും പോലീസും ഒപ്പം പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്തു. IED 5 കിലോയുടെ സിലിണ്ടറിക്കൽ IED ആണ് കണ്ടെടുത്തതെന്നാണ് പോലീസ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. കണ്ണൂർ കോഴിക്കോട് ബോംബ് സ്ക്വാഡ് സംയുക്തമായാണ് ഇത് നിർവീര്യമാക്കാനുള്ള ദൗത്യം നടത്തിയത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പിൾ ലിക് എന്ന ഭാഗം പൊട്ടിച്ച് കളഞ്ഞതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ ശബ്ദം ഉൾപ്പെടെ അല്പസമയം വനത്തിനുള്ളിൽ നിന്ന് കേട്ടു. മാവോയിസ്റ്റ് സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു മേഖലയാണ് മക്കിമല, ഈ തലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങൾ. ഈ ബോംബ് കണ്ടെത്തിയ സ്ഥലവും സ്ഫോടക വസ്തു കണ്ടെത്തിയ സ്ഥലവും ആ വിധത്തിലുള്ളതാണ്. ഏതായാലും അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള പരിശോധനയാണ്. നിലവിൽ ഈ കണ്ടെത്തിയ സ്ഫോടക വസ്തു നിർവീര്യമാക്കിയതിന് പുറമെ മറ്റുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന പരിശോധനയും സ്വാഭാവികമായി നടത്തുന്നുണ്ടാവും അവിടെ അല്ലേ, മക്കിമലയിൽ? ഇത്തരത്തിലുള്ള പരിശോധന കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നടത്തിയിരുന്നു. വനംവകുപ്പ് വാച്ചർമാർ ഫെൻസിംഗിന്റെ വന്യമൃഗ ശല്യ പ്രതിരോധത്തിനായി സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിംഗ് പരിശോധനയ്ക്കിടെയാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയത്. നേരത്തെ തന്നെ ചില ആ പ്രദേശത്തെ ചില ആദിവാസി വീട്ടിലുള്ള ചില ആളുകളും ഈ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടതായി പറയപ്പെടുന്നുണ്ട്. ഏതായാലും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ടും പോലീസും ഈ പ്രദേശത്ത് വ്യാപക പരിശോധനകൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാവും. അതോടൊപ്പം വ്യാപക തിരച്ചിലും ഇന്നും തുടരും. തണ്ടർബോൾട്ടിന്റെയും പോലീസിന്റെയും വലിയ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ചെയ്യുന്നത്. ഏതായാലും സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സമാനസ്ഥിതിയിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തും. ശരി അനൂപ്, അനൂപ് KR ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.